ആ ഓണമൊക്കെ എല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിച്ചില്ലേ? ചേട്ടന് ചെറിയൊരു പനി വന്നായിരുന്നു. അപ്പോൾ നറുക്കെടുപ്പ് ഉത്രാടത്തിൽ വെച്ചിരുന്നത് ഇന്ന് അങ്ങ് എടുക്കാമെന്ന് തീരുമാനിച്ചു ചേട്ടാ. അന്ന് നമ്മുടെ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു 50, 55, 60 പവൻ്റെ സെറ്റ്. അതിൽ ശരി ഉത്തരം ആരാണെന്ന് പറയുന്നവർക്ക് ചേട്ടനൊരു ഗിഫ്റ്റ് തരാം. സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ശരിയായില്ല, എന്നാലും കുഴപ്പമില്ല, ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു ഫോൺ സമ്മാനമായിട്ട് നൽകും. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കമൻറ്റ് കിടന്നിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി പലർക്കും ഫോണില്ല എന്നുള്ളത്. അപ്പോൾ ഇത് കിട്ടുന്ന ആൾക്കാർക്ക് ആ ഫോണില്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ അല്ലേ. അമീനെ, ഹരി ഹരി. അപ്പോൾ ഈ സെറ്റ് വെച്ചേക്കണ വേറെ ഒന്നുമല്ല, അത് ഒരു ഹരി എനിക്ക് കിട്ടുന്ന സെറ്റാണ്. 35 പവൻ, 40 പവൻ, 45 പവൻ. അത് അടുത്ത മത്സരത്തിലേക്ക് വേണ്ടി പഠിക്കാനായിട്ടാണ്. ഇതിന് മത്സരമില്ല, സമ്മാനം തരാനായിട്ട് എൻ്റെ ഒന്നും ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ നമ്മളൊരു നല്ലൊരു സ്മാർട്ട് ഫോൺ അല്ലേ തരുന്നുണ്ട്. ഇതിൽ വിജയിയെ ഞാൻ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിക്കും. നല്ല മനസ്സുള്ള, കിട്ടാൻ അർഹതയുള്ള ഒരാൾക്കത് കിട്ടണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ പറയണം. മത്സരം അല്ല എന്നും പറഞ്ഞിട്ട് ഇതിന് 35, 40, 45 ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ചേട്ടന് വിഷമാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരം ഉണ്ടെങ്കിലേ നമ്മൾ കേരളീയർ ഉത്തരങ്ങൾ പറയൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് മാറ്റണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. അതുപോലെ തന്നെ ഇത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം കേട്ടോ, നമ്മൾ സമ്മാനം കൊടുത്തില്ല എന്നുള്ളൊരു പരിഭവം ചേട്ടൻ്റെ അടുത്ത് പിന്നീട് ഇത് വീഡിയോ കണ്ടില്ലെങ്കിൽ ആരെങ്കിലും പറയും. അപ്പോൾ സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന അമ്മമാരും കുഞ്ഞനുജത്തിമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അച്ഛനും, കാരണം ഇത് സമ്മാനം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സമ്മാനം കൊടുക്കും തീർച്ചയായിട്ടും. ആ ഉത്തരാടത്തിൽ എനിക്ക് പനിയായത് കാരണം തല പൊങ്ങിയില്ല, ഭയങ്കര പനിയായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വന്ന് അത് എടുത്തനായിരുന്നു. ഉത്രാടത്തിലായിരുന്നു പറഞ്ഞിരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അമീനും പറഞ്ഞ് എങ്ങനെയെങ്കിലും കേക്ക് സാറേ എന്നൊക്കെ അമീൻ പറഞ്ഞു, പക്ഷേ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നറുക്കെടുക്കാൻ പോവുകയാണ്. അമീൻ അവിടെ നിന്നോ, ഞാൻ എടുത്തോളാം. കറക്കി എടുക്കാം. ഒരുപാട് എണ്ണത്തിൽ നിന്ന് കറക്കി, ഒരുപാട് അൺസൈസ് ഉണ്ട്. അതിൽ നിന്ന് ഒരുപാടെണ്ണം ഉണ്ടേ. അയ്യോ, അപ്പുറത്ത് പോയി കെട്ടറി. ഒരുപാട് പേര് 60, ഉത്തരം 60 പവനാണ് കേട്ടാ. ഉത്തരം 60 പവനാണ്. 60 പവനിൽ നിന്ന് ഉള്ള ആളിനാണ് സമ്മാനം കിട്ടുന്നത്. നീല ഷർട്ട് ലുക്കില്ലേ അവനെ, നിൽക്കണത് ഭംഗിയില്ലേ. കുഴപ്പമില്ലല്ല. എല്ലാവർക്കും ഈ തരത്തിലുള്ള സമ്മാനങ്ങൾ രാജകുമാരി വളരെ സുതാര്യമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും പണ്ടും ഇന്നും അന്നും എന്നും നമ്മുടെ എല്ലാ ഷോപ്പുകളിലും അല്ലേ വളരെ അധികം ഗിഫ്റ്റുകൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഓഫറുകളെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഓഫറിൻ്റെ ഭാഗമാവാനായിട്ട് സാധിച്ച ഒരുപാട് കസ്റ്റമേഴ്സിന് സെപ്പറേറ്റ് സമ്മാനങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമാവാത്ത നമ്മുടെ സോഷ്യൽ മീഡിയ വഴി അതിൻ്റെ ഭാഗമായവരിൽ നിന്നുമാണ് ഈ സമ്മാനം എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട്. ടെൻഷനുണ്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സമ്മാന പദ്ധതി ഞാനായിട്ട് ആദ്യമായിട്ടാണ് വെച്ചത്. അപ്പോൾ അതിന് ഈശ്വരൻ കടാക്ഷിച്ച് നല്ലൊരാൾക്ക് തന്നെ കിട്ടണേ എന്ന്. നല്ലൊരാളെന്ന് വെച്ചാൽ എല്ലാവരും നല്ല മനുഷ്യരാണ്. ഇത് അക്ഷരപ്പെട്ട ഒരാൾക്ക് കിട്ടണേ എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട് അല്ലേ. അമീനെ എടുക്കട്ടെ, ഞാൻ കറക്കിയിട്ട് എടുക്കട്ടെ. ഒരു 50 എണ്ണം കയ്യിലെടുത്തിട്ട് എടുക്കട്ടെ. ഒരെണ്ണം ഒരു 50 എണ്ണം എടുത്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ കണ്ണടച്ചെടുക്കുക. അല്ലെങ്കിൽ കണ്ണടച്ച് എടുത്തേ. അരി പോയത് കണ്ണടച്ച് ഒരെണ്ണം എടുക്ക. ഒരെണ്ണല്ലേ ഉള്ളൂ. കാണിച്ചു, ഞാൻ നോക്കുന്നില്ല. ആരുടെ? ശ്രീനിചന്ദ്രൻ അടൂർ. അടൂരുള്ള ശ്രീനിചന്ദ്രനെയാണ് നമ്മുടെ സമ്മാനം അടിച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഫേസ്ബുക്കിൽ കയറ്റി ഞാൻ നോക്കിക്കോളാം. അതിൻ്റെ നമ്മൾ നോക്കി എല്ലാവരും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് കൂടെ ചേർത്ത് നമുക്ക് കിട്ടാം. അപ്പോൾ ശ്രീനിക്ക് കൈയടിയിട്ട് കുറ ശ്രീനി ഒരുപാടെണ്ണം ഇതിനകത്തുണ്ടായിരുന്നു. ഇത് ആരൊക്കെയാണ് അടിക്കേണ്ടിയിരുന്നത്, കഷ്ടം തന്നെ. ഇതാരാണ്? പത്തനംതിട്ടയിലുള്ള ചേച്ചി. ചേച്ചിക്ക് സെക്കൻഡ് പ്രൈസ് ഒന്നുമില്ല. ചേച്ചിക്കും ഭാഗ്യം അടുത്ത ലോട്ടറി എടുത്തോ വന്നോളൂ. ഞാൻ ഒരെണ്ണം എടുത്തപ്പോൾ കിട്ടിയതാണ്. അപ്പം സമ്മാനം അടിച്ചത് ശ്രീനിചന്ദ്രൻ അടൂർ. ഇതിൽ ഒരുപാടെണ്ണം കിടപ്പുണ്ട്. ഒരുപാട് പേര് ആൻസേഴ്സും കറക്റ്റ് 60 പവൻ പറഞ്ഞു. എന്നാലും കൂടുതൽ ആൾക്കാരും 50 പവൻ ആ ഒരു റേഞ്ചാണ് പറഞ്ഞത്. 50 പവൻ, 55 പവൻ ആ ഒരു റേഞ്ചാണ് എല്ലാവരും പറഞ്ഞത്. 60 പവൻ്റെ അത് വളരെ കുറവായിരുന്നു.
അപ്പോൾ ആ പറഞ്ഞതിൽ നിന്നും നമ്മൾ ഈ തട്ടിപ്പോയില്ലേ ശ്രീനി ചന്ദ്രന് നമ്മുടെ സമ്മാനം വളരെ ഇഷ്ടപ്പെട്ടില്ലേ. ഇനിയും ഇതുപോലുള്ള നറുക്കെടുപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മൾ കൊടുക്കുന്ന സമ്മാനം കേട്ടോ. വിവോയുടെ ഒരു നല്ലൊരു ഫോണാണ്, സ്മാർട്ട് ഫോണാണ് അത് കിട്ടുന്ന ഈ കുഞ്ഞിന്. ഇപ്പോൾ ഇതിപ്പോൾ നല്ല പൊമ്പാണ്, ഞാൻ പറയുന്ന നിങ്ങൾ എടുത്തോട്ടെ. പക്ഷെ നല്ല വലിയ പണക്കാരാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ കൊടുക്കാം അല്ലേ. അത് അവരുടെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്കിലും ഒരു പാവപ്പെട്ട കൊച്ചിന്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫോണുണ്ട്, ഒരു പാവപ്പെട്ട കൊച്ചിന് കുഞ്ഞിന് എന്താണ് പഠനത്തിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കണം. ഞാൻ നറുക്കെടുപ്പ് ചെറിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും അമ്മമാരും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൊബൈൽ ഫോൺ. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരുപാട് കമൻറ്റുകളുണ്ട്, മൊബൈൽ ഫോൺ സമ്മാനമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കില്ലേ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്കത് നോക്കി ക്ലിയർ ചെയ്യാം. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ സമ്മാന പദ്ധതികളുമായിട്ട് രാജകുമാരി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ സെറ്റ് എൻ്റെ കൂടെ പറയണേ, ഈ സമ്മാനം ഇല്ലെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചേട്ടനെ വിഷമിപ്പിക്കരുത്. പിന്നെ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം ഈ വീഡിയോയ്ക്ക്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ സമ്മാനം കൊടുത്ത് എന്ന് അറിയണം. ഈ സമ്മാനം കൊടുക്കുന്ന വീഡിയോയും ഞാനിടും. സമ്മാനം ഇവിടെ വിളിച്ചു വരുത്തി തന്നെ കൊടുക്കാം, പറ്റുമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോയും നമുക്കിടാം കേട്ടോ. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഒരുപാട് പേര് എന്നെ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചു ആർക്കാണ് അടിച്ചെന്നുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് വിളിക്കുന്നത്. സമ്മാനം കിട്ടാനായിട്ടല്ല എല്ലാവരും വിളിക്കുന്നത്, ആർക്ക് അടിച്ചു എന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ ശ്രീനി ചന്ദ്രൻ അടൂർ എന്നുള്ള ശ്രീനി ചന്ദ്രനാണ് നമ്മുടെ സമ്മാനം. ശ്രീനി ചന്ദ്രൻ അടൂർ അല്ലേ. അപ്പോൾ ആ കുഞ്ഞിന്, കുഞ്ഞാണോ വലുതാണോ എന്ന് അറിയില്ല, അവർക്ക് 1000 അഭിനന്ദനങ്ങൾ. വലിയ പണക്കാരാണെങ്കിൽ പാവപ്പെട്ട കുഞ്ഞിന് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം, നിങ്ങൾ സമ്മാനം കിട്ടുന്നതല്ലേ, അതിൽ പ്രശ്നമല്ല. പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സെറ്റ് സൂപ്പർ സെറ്റ്, ഇതൊന്ന് കാണിച്ചാൽ മോനെ. നമ്മൾ കാണിച്ചിട്ടില്ലേ വിടുള്ളൂ. 1, 2, 3 നമ്മുടെ നീലത്താമര ഉണ്ട് കേട്ടോ, അതിനകത്ത് 1, 2, 3, 4, 5, 6, 7 മാലയും കമ്മലും. അതാണ് സാരി ചേട്ടൻ വെച്ച സെറ്റാണ്. 35, 40, 45 ഇതിൻ്റെ ഓപ്ഷനും കൂടെ പറഞ്ഞോ. അടുത്ത മത്സരത്തിലേക്കുള്ള ഒരു ട്രയൽ ആയിക്കോട്ടെ അല്ലേ. അടുത്ത മത്സരം ഉടനെ ഉണ്ട്. ഇപ്പോൾ ഓണം കഴിഞ്ഞ് അടുത്ത് എന്താന്ന് പറഞ്ഞേ, എന്തിനാണ് പറഞ്ഞത്? ഓണം കഴിഞ്ഞാൽ ഗാന്ധി ജയന്തിന്ന്. അല്ല അമീനെ, നീ വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. ഓണം കഴിഞ്ഞ എന്താണ്? ക്രിസ്മസ് അല്ലേ വരുന്നത് അല്ലേ. ക്രിസ്മസ് ആണ് വരുന്നത്. ക്രിസ്മസിന് നമുക്ക് അടുത്ത് ഓഫർ വയ്ക്കാം. ചുമ്മാ പറഞ്ഞാൽ അമീനല്ലേ പറഞ്ഞത്, അമീന വായി നിന്ന് വീണ് പോയതാണ്, സോറി. അപ്പൊ എന്തായാലും താങ്ക്സ്. അപ്പം ഗിഫ്റ്റ് കൊടുക്കും, പുതിയ പുതിയ ഗിഫ്റ്റുമായിട്ട് നമ്മൾ വരും. ബൈ.